ഒരു വ്യക്തിയുടെ മഹത്തായ ചിന്തകരുടെ സാക്ഷാത്കാരം മാക്ഫാസ്റ്റ് കോളേജ് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അങ്ങനെ മറ്റു പലതും ഈ 1000 ദിനം പൂർത്തീകരിക്കുമ്പോഴും നാളെയൊരിക്കൽ 10000 ദിനത്തിൽ മുത്തമിടുമ്പോഴും ഓരോ വ്യക്തിയും സ്മൃതി മണ്ഡലത്തിൽ സൂക്ഷിക്കേണ്ട ഒരേ ഒരു നാമത്തെയും ദ വൺ ആൻഡ് ഓൺലി റെവറൻഡ് ഫാദർ ഡോക്ടർ അബ്രഹാം മുളമൂട്ടിൽ റേഡിയോ മാക്ഫാസ്റ്റ് 1000 ദിവസങ്ങൾ അത് പ്രക്ഷേപണം നടത്തി എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. എന്താണ് ബ്രിഡ്ജിംഗ് ദ നോളജ് ഡിവൈഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം, വിജ്ഞാനം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മീൻസ് ഓഫ് പ്രൊഡക്ഷനാണ്. വിജ്ഞാനം ഉണ്ടാക്കുക, അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവർക്കും അറിവുണ്ട്, എന്നാൽ അവരുടെ നാട്ടു അറിവുകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ഇവയൊക്കെ എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതെല്ലാവരുടെയും കൂടെ അറിവായിട്ട് തീരുന്നു. ഇതാണ് റേഡിയോ മാക്ഫാസ്റ്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉപമിക്കാനാവാത്ത പ്രതിഭാസം, ദീർഘവീക്ഷണത്തിന്റെ ഉദാത്തമായ മാതൃക, വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ദീർഘനാൾ കൊണ്ട് നേടിയെടുത്ത അനുഭവ പരിജ്ഞാനം സ്വന്തം നാടിന്റെ ഉന്നമനത്തിനായി ഉപയോഗപ്പെടുത്തുന്ന മുളമൂട്ടിലച്ചൻ ആയിരങ്ങളുടെ റോൾ മോഡലാണ്. ഒരു ദശാബ്ദത്തിനു മുമ്പ് മാക്ഫാസ്റ്റ് കോളേജും 3 വർഷങ്ങൾക്കു മുമ്പ് റേഡിയോ മാക്ഫാസ്റ്റും ആരംഭിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ വളർച്ച മികച്ച മജീഷ്യന്മാർക്ക് പോലും സാധിക്കാത്ത രീതിയിൽ അച്ഛൻ പ്രവചിച്ചിരുന്നു. ഇന്ന് താരതമ്യം ചെയ്യാനാകാത്ത രീതിയിൽ അവയെ വളർത്തി വലുതാക്കിയ ശേഷം പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ തലപ്പത്തപ്പനായി മാറിയെങ്കിലും ഇന്നും റേഡിയോയും കോളേജും അച്ഛന്റെ സ്വന്തം മക്കൾ തന്നെയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നതായ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു, എല്ലാവിധ ആശംസകളും നമുക്ക് അർപ്പിക്കുന്നു. മാക്ഫാസ്റ്റ് കോളേജിന്റെ ഫൗണ്ടർ പ്രിൻസിപ്പലും റേഡിയോ മാക്ഫാസ്റ്റിന്റെ മുൻ ചെയർമാനുമായ റെവറൻഡ് ഫാദർ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ അഥവാ ഞങ്ങളുടെ മാർഗദർശി, ഞങ്ങളുടെ സ്വന്തം മുളമൂട്ടിലച്ചൻ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.